നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കി അവിടുത്തെ ജനതയെ കൊല്ലാക്കല ചെയ്യുന്ന താലിബാനെ ഒതുക്കാൻ ചെന്ന ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പുമായി താലിബാൻ അഫ്ഗാൻ സൈന്യത്തിന്റെ സഹായത്തിനായി ഇന്ത്യൻ സൈന്യം രാജ്യത്തെത്തുന്നത് അത്ര നല്ലതല്ലെന്ന മുന്നറിയിപ്പാണ് താലിബാൻ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് വാർത്താ ഏജൻസിയായ ANIക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് താലിബാൻ വക്താവ് മുഹമ്മദ് സുഹൈൽ ഷഹീൻ ഇക്കാര്യം വ്യക്തമാക്കിയത് അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ തേർവാഴ്ച തുടങ്ങിയപ്പോൾ മിക്ക രാജ്യങ്ങളും തങ്ങളുടെ പ്രതിനിധികളെ തിരിച്ചു വിളിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ അഫ്ഗാനിസ്ഥാനിലുള്ള എംബസികളെ തങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല തങ്ങളുടെ ഭാഗത്തു നിന്ന് എംബസികൾക്ക് നേരെ അപകടകരമായ കാര്യങ്ങൾ ഉണ്ടാകില്ലെന്ന് താലിബാൻ വക്താവ് കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യൻ പ്രതിനിധിയും താലിബാൻ പ്രതിനിധികളും തമ്മിൽ കൂടിക്കാഴ്ച നടക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അത് സ്ഥിരീകരിക്കാൻ എനിക്ക് സാധിക്കില്ലെന്നും വക്താവ് പറഞ്ഞു എന്നാൽ അത്തരത്തിലൊന്നും നടക്കാൻ സാധ്യതയില്ല എന്നാണ് തനിക്ക് തോന്നുന്നത് അതേസമയം ഇന്നലെ ദോഹയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ പ്രതിനിധി പങ്കെടുത്തിരുന്നുവെന്ന് മുഹമ്മദ് സുഹൈൽ ഷഹീൻ പറഞ്ഞു യുദ്ധത്തിൽ തകർന്ന അഫ്ഗാനിസ്ഥാനിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ സഹായത്തെ പ്രശംസിക്കുന്നു അഫ്ഗാൻ ജനതയ്ക്ക് വേണ്ടി ഡാം നിർമ്മാണം രാജ്യത്തെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ തുടങ്ങിയവയിൽ ഇന്ത്യയുടെ സഹായത്തെ പ്രശംസിക്കുന്നു അഫ്ഗാനിസ്ഥാന്റെ വികസനത്തിനും പുനർനിർമ്മാണത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ഏത് കാര്യത്തെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നുവെന്നും താലിബാൻ വക്താവ് വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാന്റെ ഭൂരിഭാഗം പ്രവിശ്യകളും ഇപ്പോൾ താലിബാന്റെ നിയന്ത്രണത്തിലാണ് 18 പ്രവിശ്യകൾ പിടിച്ചെടുത്ത് ഭരണം ആരംഭിച്ച താലിബാൻ ഇപ്പോൾ കാബൂളിൽ നിന്നും വെറും 11 കിലോമീറ്റർ അകലെ ക്യാമ്പ് ചെയ്യുകയാണ് അതേസമയം അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി കുടുംബത്തോടൊപ്പം രാജ്യം വിടുമെന്ന സൂചനകൾ ചില ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്